നമസ്കാരം. സിപിഎമ്മിന് ഇനി കലികാലം. പാർട്ടിക്കുള്ളിൽ തമ്മിലടി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വിഭാഗീയതയെ തുടർന്ന് വെട്ടിനിർത്തൽ നടന്ന സിപിഎം ആലപ്പുഴ സൗത്ത് നോർത്ത് ഏരിയകളിൽ നിന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി. ചില നേതാക്കളെ ബോധപൂർവം തോൽപ്പിക്കാൻ മറുപക്ഷം ശ്രമിച്ചെന്ന പരാതിക്കൊപ്പം ബദൽ പാനൽ സമ്മേളനത്തിൽ രഹസ്യമായി വിതരണം ചെയ്ത വെട്ടിനിർത്തേണ്ടവരുടെ പട്ടിക, ക്രമനമ്പറും എന്നിവയും തെളിവായി നൽകിയിട്ടുണ്ട്. കമ്മിറ്റി പിടിക്കാൻ കൊലക്കേസ് പ്രതികൾ അടക്കമുള്ളവരെ പാർട്ടി അംഗത്വത്തിലേക്ക് കൊണ്ടുവന്നുവെന്ന ആരോപണവും ചില പരാതികളിലുണ്ട്. ജില്ലയിൽ വിഭാഗീയതയും ചേരിതിരിവും ഏറ്റവും പ്രകടമായത് ആലപ്പുഴ സൗത്ത് നോർത്ത് ഏരിയ സമ്മേളനങ്ങളിലായിരുന്നു. സജി ചെറിയാൻ പക്ഷവും പി പി ചിത്തരഞ്ജൻ പക്ഷവും കമ്മിറ്റികളിൽ മേധാവിത്വത്തിനായി ബ്രാഞ്ച് തലം മുതൽ ശ്രമം നടത്തി. നോർത്ത് ഏരിയ സജി ചെറിയാൻ പക്ഷവും സൗത്ത് ഏരിയ ചിത്തരഞ്ജൻ വിഭാഗവും പിടിച്ചെടുത്തു. രണ്ടിടത്തും നിലവിലുള്ള ഏരിയ സെക്രട്ടറിമാർക്ക് മാറേണ്ടി വന്നു. നോർത്തിലും പാനലിനും പുറത്തുനിന്ന് മത്സരിച്ചവരെല്ലാം പരാജയപ്പെട്ടു. സൗത്ത് ഏരിയയിൽ പാനലിന് പുറത്തുനിന്ന് മത്സരിച്ച സജി ചെറിയാൻ പക്ഷക്കാർ തോറ്റു. പാനലിലുണ്ടായിരുന്ന സജി ചെറിയാൻ അനുകൂലികളെയും തോൽപ്പിച്ചു. ഇതിനായി തോൽപ്പിക്കേണ്ടവരുടെ പട്ടികയും പാനലിലെ ക്രമനമ്പറും അടക്കം രഹസ്യമായി പ്രതിനിധികൾക്ക് നൽകിയെന്നാണ് പരാതി. ഇത് തെളിവായി ഉൾപ്പെടുത്തിയാണ് പരാതി സമർപ്പിച്ചത്. ജി സുധാകരന് അനുകൂലമായി അന്വേഷണ കമ്മീഷൻ മൊഴി നൽകിയതിന്റെ പേരിലാണ് മുല്ലയ്ക്കൽ ലോക്കൽ സെക്രട്ടറി ജോസ് മാത്യു തോൽപ്പിക്കപ്പെട്ടതെന്നും പരാതിയിലുണ്ട്. നോർത്ത് ഏരിയയിൽ നിന്നുള്ള പരാതിയിലും സമാന രീതിയിലുള്ള ആക്ഷേപങ്ങൾ തന്നെയാണുള്ളത്. കൊലക്കേസ് പ്രതികളടക്കമുള്ളവരെ പാർട്ടി അംഗത്വത്തിലേക്ക് കൊണ്ടുവന്നുവെന്നാണ് നോർത്ത് ഏരിയയിൽ നിന്നുയരുന്ന പ്രധാന ആരോപണം. തുമ്പോളി, കൊമ്മാടി, ജില്ലാ കോടതി എന്നീ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നാണ് നോർത്ത് ഏരിയയിലെ പരാതി. സൗത്ത് ഏരിയയിൽ സമ്മേളന പ്രതിനിധികളും ചില ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുമാണ് പരാതിക്കാർ. ചിലരെ ബോധപൂർവം തോൽപ്പിക്കാൻ നടത്തിയ ശ്രമത്തിനെതിരെ പാർട്ടി അന്വേഷണം നടത്തണമെന്നാണ് പരാതിയിലെ ആവശ്യം. അതേസമയം സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് വിമർശനം. ഇടുക്കിക്ക് സമ്പൂർണ്ണ അവഗണനയാണെന്ന് ആരോപിച്ചാണ് സിപിഎം സമ്മേളന പ്രതിനിധികൾ മന്ത്രിക്കെതിരെ രംഗത്തെത്തിയത്. ടൂറിസം പൊതുമരാമത്ത് മന്ത്രിയെ മലബാർ മന്ത്രി എന്ന് പരിഹസിച്ചായിരുന്നു പ്രതിനിധികൾ വിമർശനമുയർത്തിയത്. ടൂറിസം റോഡ് പദ്ധതികൾ മലബാർ മേഖലയ്ക്ക് മാത്രമായാണ് മന്ത്രി പരിഗണിക്കുന്നതെന്നും പ്രതിനിധികൾ വിമർശനം ഉയർത്തി. വിമർശനം കടുത്തതോടെ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മറുപടിയുമായി രംഗത്തെത്തി. വിനോദസഞ്ചാര മേഖലയിൽ ഇടുക്കിക്ക് അർഹമായ പരിഗണന നൽകുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിമർശനങ്ങൾക്ക് മറുപടി നൽകി. നേരത്തെ ആഭ്യന്തര വകുപ്പിനെതിരെയും ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുയർന്നിരുന്നു. ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പോലീസ് വീഴ്ച സമ്മതിക്കുന്ന നിലപാടായിരുന്നു കോടിയേരി ബാലകൃഷ്ണനും നൽകിയത്. അതേസമയം കുമളിയിൽ 3 ദിവസമായി നടക്കുന്ന ഇടുക്കി ജില്ലാ സമ്മേളനത്തെ ഇന്ന് സമാപനമാകും. സമാപനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നിലവിലെ സെക്രട്ടറി കെ കെ ജയചന്ദ്രൻ ആരോഗ്യ കാരണങ്ങളാൽ മാറി നിൽക്കുമെന്നും പകരം പുതിയ സെക്രട്ടറിയായി സി വി വർഗീസ് തിരഞ്ഞെടുക്കാൻ സാധ്യതയുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.